ഇപി ജയരാജന് ഇടതുമുന്നണി കൺവീനർ ആവുന്നതോട് കൂടി കേരളത്തിലെ സിപിഎമ്മിന്റെ ചരിത്രത്തിലെ ഒരു അപൂർവതയ്ക്ക് കൂടി അതിനെ സന്ദർഭം ഒരുങ്ങുകയാണ് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറും ഒരേ ജില്ലക്കാരാണ് അതായത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ ഈറ്റില്ലമായ കണ്ണൂർ എന്നുള്ള മൂന്ന് നേതാക്കളാണ് ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയും സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറും ഇത് വളരെ അപൂർവമായ ഒരു നേട്ടമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് സിപിഎമ്മിനെ സംബന്ധിച്ചുണ്ടാകുന്നത് ഇത്തരത്തിലുള്ള ഒരു മൂന്ന് പദവികളും വഹിക്കുന്നവർ ഒരേ ജില്ലക്കാരായി വന്നു എന്നുള്ളത് യാദൃശ്ചികമായിരിക്കാമെങ്കിൽ പോലും കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അത് വളരെ ഒട്ടേറെ സവിശേഷതയുള്ള ഒരു കാര്യമാണ് നമുക്ക് വർഷങ്ങളുടെ പിന്നിലേക്ക് പോയാൽ തന്നെ നമുക്ക് നോക്കാം ഇ കെ നായനാർ 1980 മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്ന് എൽഡിഎഫ് കൺവീനർ പി കുഞ്ഞിക്കണ്ണനായിരുന്നു പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി വി എസ് അച്യുതാനന്ദൻ ആയിരുന്നു അദ്ദേഹം തിരുവിതാംകൂറുകാരനാണ് പിന്നീട് 1987 നായനാർ വീണ്ടും മുഖ്യമന്ത്രി ആയപ്പോഴും അന്നും പാർട്ടി സെക്രട്ടറി വി എസ് തന്നെയായിരുന്നു എൽഡിഎഫ് കൺവീനർ എം ലോറൻസ് ആയിരുന്നു 96 കുറച്ചു കാലം ചടയം ഗോവിന്ദൻ എൽഡിഎഫ് കൺവീനറായിരുന്നു പിന്നീട് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയി പാർട്ടി സെക്രട്ടറി ആയിരിക്കും അദ്ദേഹം അന്തരിക്കുകയും ചെയ്തു പിന്നീടാണ് പിണറായി വിജയൻ അന്ന് സിപിഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി വരുന്നത് പിന്നീടുള്ള ഒരു കാലയളവിൽ വി എസ് അച്യുതാനന്ദൻ എൽഡിഎഫിൻ്റെ കൺവീനറായിരുന്നു പിന്നീട് വി എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയ സമയത്ത് അന്ന് എൽഡിഎഫ് കൺവീനറായിരുന്നത് കോട്ടയത്തുകാരനായ കോട്ടയം ജില്ലക്കാരനായ വൈക്കം വിശ്വനാണ് അന്ന് പാർട്ടി സെക്രട്ടറി പിണറായി വിജയനായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ ഒന്നാമത്തെ ടേമിൽ അന്ന് പിണറായി മുഖ്യമന്ത്രി ആകുമ്പോൾ എൽഡിഎഫ് കൺവീനറായിരുന്നത് വൈക്കം വിശ്വൻ തന്നെയായിരുന്നു പിന്നീട് അദ്ദേഹം മാറി എ വിജയരാഘവൻ എൽഡിഎഫിൻ്റെ കൺവീനറാവുകയായിരുന്നു ഇപ്പോഴാകട്ടെ വീണ്ടും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അപൂർവ കൂട്ടായ്മയായി എല്ലാവരും കണ്ണൂർ എന്നുള്ള നേതാക്കന്മാർ എന്നുള്ള നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു കേരളത്തിലെ ഇടതുമുന്നണി പ്രസ്ഥാനത്തെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ മുന്നിലെത്തിയ മൂന്ന് പേരാണ് ഇന്ന് കേരളത്തിലെ സിപിഎമ്മിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ പാർട്ടി ഭരണത്തിലിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയും എൽഡിഎഫ് കൺവീനറും പാർട്ടി സെക്രട്ടറിയും പാർട്ടിയുടെ എല്ലാ നയപരമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ട ഈ മൂന്ന് പേരും ഏതാണ്ട് അടുപ്പിച്ചുള്ള കാലയളവുകളിൽ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെ രംഗത്തെത്തിയവരാണ് എന്നുള്ളത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്തുമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവരാരും തന്നെ ഒറ്റയടിക്ക് നൂലിക്കെട്ടി അല്ലെങ്കിൽ ഓടുപൊളിച്ചോ ഇറങ്ങി വന്നവരല്ല മൂന്ന് പേരും ശക്തമായ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി അങ്ങനെ ത്യാഗഭരിതമായ ഒരു നീണ്ട കാലഘട്ടത്തിലൂടെ തന്നെയാണ് എല്ലാവരും കടന്നത് ഓരോരുത്തരെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അടിയന്തരാവസ്ഥ കാലത്ത് തിരുവനന്തപുരത്തെ ലോക്കപ്പിൽ അദ്ദേഹത്തിനെയും ജി സുധാകരനെയെല്ലാം ക്രൂരമായി ലോക്കപ്പിലിട്ട് അന്ന് തല്ലി ചതച്ചതിൻ്റെ കഥകൾ അതിൻ്റെ ആ അന്ന് ഏറ്റ മർദ്ദനത്തിൻ്റെയൊക്കെ അവസ്ഥകളിൽ നിന്ന് ഇവർക്ക് ഇന്ന് ഇത്രയും പ്രായത്തിൽ പോലും മോചിതരാകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് കാര്യം പിണറായി വിജയനെ സംബന്ധിച്ച് അന്ന് MLA ആയിരുന്ന പിണറായി വിജയനെ കണ്ണൂരിൽ പോലീസ് അറസ്റ്റ് കൊണ്ടുപോയി അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ചതിൻ്റെ കഥകൾ ഇപ്പോഴും പിണറായി വിജയൻ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഇ പി ജയരാജൻ്റെ കാര്യവും അദ്ദേഹത്തിൻ്റെ നേരെ പലതവണ ഉണ്ടായ വധശ്രമങ്ങളുടെ ഒടുവിൽ അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ വരെ രാഷ്ട്രീയ എതിരാളികൾ കോൺഗ്രസ്സുകാർ ശ്രമിച്ചു അതിൻ്റെ ഒരു ആ വെടിയുണ്ടയുടെ അംശവും പേരെയാണ് ഇ പി ജയരാജൻ ഇപ്പോഴും ജീവിക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും തന്നെ അങ്ങനെ ഒരു ത്യാഗസുരബലമായ കാലഘട്ടത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനങ്ങളിലൂടെ കടന്നു വന്ന് ഉയർന്ന പദവികളിലേക്ക് എത്തുന്നു എന്നുള്ളത് കണ്ണൂരിനെ സംബന്ധിച്ചും പ്രത്യേകിച്ച് കേരളത്തിലെ രാഷ്ട്രീയ ഭൂമിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അപൂർവത അങ്ങനെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേരും മൂന്ന് പ്രധാനപ്പെട്ട പദവികൾ ഇടതുമുന്നണിയുടെ സാരഥികളായി മാറി എന്നുള്ളത് കണ്ണൂർ ജില്ലയ്ക്കും അവിടെ നിന്നുള്ള പാർട്ടിക്ക് വേണ്ടി ത്യാഗ നിർഭരമായ ജീവിതം നയിച്ച രക്തസാക്ഷികൾക്കും എല്ലാം നൽകുന്ന ഒരു ആദരമായി നമുക്ക് കണക്കാക്കാം